നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇന്ത്യയ്ക്ക് വരും കാലത്ത് വലിയ ഭീഷണിയാകും എന്നുള്ള മുന്നറിയിപ്പ് വിദഗ്ധർ നൽകിയിരുന്നു. അഫ്ഗാനിസ്ഥാൻ സർക്കാരിന്റെ ഉപദേഷ്ടാവായ ജോവിറ്റ തോമസും ആ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. മേഖലയിലെ ചൈനയുടെ ഇടപെടൽ തന്നെയാണ് ഇന്ത്യയ്ക്ക് പ്രധാനമായും അസ്വസ്ഥത ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെയും പരാമർശം. ഏതായാലും ചൈനയുടെ ലക്ഷ്യം അതിർത്തി സുരക്ഷിതമാക്കുക എന്നുള്ളത് മാത്രമല്ല എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ലക്ഷ്യം ഇന്ത്യയാണ്. അവർ ജമ്മുകശ്മീരിനെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുമായുള്ള നിലവിലെ സഹകരണങ്ങളെല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ട് ചൈനയെ അവരുടെ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു ആഗ്രഹം അവർക്കുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ താലിബാൻ നടത്തുന്നുണ്ട്, കാണേണ്ടി വരും. അതിൻ്റെ എല്ലാം പ്രാഥമികമായൊരു നീക്കം എന്നോണമാണ് ഈ പുതിയ റിപ്പോർട്ടിനെ നമുക്കിപ്പോൾ കാണാൻ കഴിയുക. ചൈനയ്ക്ക് വലിയ ആഗ്രഹമുണ്ട് അഫ്ഗാനിസ്ഥാനിൽ വ്യാപാര നിക്ഷേപ പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെന്ന്. അതിനുവേണ്ടി പാകിസ്ഥാൻ വഴിയാണ് അഫ്ഗാനിസ്ഥാനെ ഇവർ ബന്ധപ്പെട്ടത്. പാകിസ്ഥാൻ്റെ അതേ വഴിയിലേക്ക് അഫ്ഗാനിസ്ഥാനെയും കൊണ്ടുവരിക, താലിബാൻ ഭരണകൂടത്തെയും കൊണ്ടുവരിക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇത്രമാത്രം ഭീകരരായിരുന്നിട്ടും അവരെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ ചൈന ആരംഭിച്ചത്. അത് ഇന്ത്യക്കൊരു വലിയ ഭീഷണി തന്നെയായിരുന്നു. ജമ്മുകശ്മീരിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ ഇതിലൂടെ അവർക്ക് കഴിയും. അവരുടെ പാകിസ്ഥാനിലെ പുതിയ പദ്ധതികളെയൊക്കെ വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താലിബാനുമായുള്ള സഖ്യം കൊണ്ടാകുമെന്ന് ചൈന കണക്കുകൂട്ടി. എന്തായാലും ചൈന പല ഉള്ളുകളികളും നടത്തി തുടങ്ങി. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണമാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെ കണക്കാക്കാൻ കഴിയുന്നത്. താലിബാൻ ഭരണം ഏറ്റെടുത്ത ദിവസങ്ങൾ കഴിയും മുൻപാണ് ഇന്ത്യയുമായുള്ള ബന്ധം ഇപ്പോൾ അറുത്ത് മാറ്റപ്പെടുന്നത്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എക്സ്പോർട്ട് ഓർഗനൈസേഷനാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നിലനിന്നിരുന്ന വർഷങ്ങളായുള്ള വ്യാപാര ബന്ധം ഇവിടെ ഇല്ലാതാക്കപ്പെടുകയാണ്. അഫ്ഗാനിസ്ഥാൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയുമായുള്ള ബന്ധം അറുത്തു മാറ്റുകയാണ് താലിബാൻ ഭീകരർ. പാകിസ്ഥാനിലൂടെയാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. പാകിസ്ഥാൻ വഴിയുള്ള ചരക്ക് നീക്കം താലിബാൻ പൂർണ്ണമായും തടസ്സപ്പെടുത്തി എന്നാണ് അജയ് സഹായ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 400 വ്യത്യസ്ത പദ്ധതികളാണ് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്കുണ്ടായിരുന്നത്. അതിൽ ചിലതെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ വ്യാപാര ബന്ധ വിച്ഛേദം. നിലവിൽ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇറക്കുമതിയെല്ലാം നിലച്ചിരിക്കുകയാണ് എന്ന് FIEO ഡയറക്ടർ ജനറലായ ഡോക്ടർ അജയ് സഹ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. ഏകദേശം $3 ബില്യൻ നിക്ഷേപമാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളത്. 2021 മാത്രം ഏകദേശം $835 ദശലക്ഷം കയറ്റുമതിയും $510 ദശലക്ഷം ഇറക്കുമതിയും ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് പ്രധാനമായും പഞ്ചസാര, തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഡ്രൈ ഫ്രൂട്ട്സും ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന നടപടിയുണ്ടായിരുന്നു. പ്രതിവർഷം $33,500 വ്യാപാരമാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായി നടത്തിക്കൊണ്ടിരുന്നത്. ആ ബന്ധമാണിപ്പോൾ താലിബാൻ അറുത്തു മാറ്റിയിരിക്കുന്നത്. ഇതിനിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 400 കൂടി ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം ഇനി വളരെ അപകടകരമായ രീതിയിലേക്ക് മാറും എന്നുള്ള തിരിച്ചറിവ് ഇന്ത്യയ്ക്ക് ഉണ്ടായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ അവശേഷിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ കൂടി ഇവിടെ എത്തിക്കാനുള്ള തന്ത്രപരമായ അടിയന്തരമായ നീക്കം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നടപടികൾ പൂർത്തിയായി വരികയാണെന്നാണ് വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ നേതൃത്വവുമായി അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യവും ഒഴിപ്പിക്കൽ സാധ്യതകളും സംബന്ധിച്ചുകൊണ്ടുള്ള നിർണായകമായ ചർച്ചകളും ഇപ്പോൾ നടന്നു വരികയാണ്. വ്യോമസേനയുടെ ഒരു വിമാനം ഇന്ത്യ കഴിഞ്ഞ ദിവസമാണ് കാബൂളിലേക്ക് എത്തിച്ചത്. കൂടുതൽ യാത്രാ വിമാനങ്ങൾ തയ്യാറാക്കി നിർത്താൻ പ്രധാനമന്ത്രി നടത്തിയ ചർച്ചയിൽ ധാരണയുമായിട്ടുണ്ട്. അതേസമയം അഫ്ഗാൻ സ്വാതന്ത്ര്യദിനമായി ഇന്ന് ആഘോഷമൊന്നുമില്ല എന്ന് ഡൽഹി അഫ്ഗാൻ എംബസിയും വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചേറെ നിർണായകമായ തീരുമാനം എടുക്കേണ്ട സമയമാണ്. എന്താണ് അഫ്ഗാനിസ്ഥാനുമായുള്ള നിലപാട് എന്നുള്ളത് ഇന്ത്യ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം ആയിരിക്കുകയാണ്. ഇത്തരത്തിൽ എല്ലാ സഹായവും അവർക്ക് ചെയ്തു നൽകിയിട്ടും ദ്രോഹിക്കുന്ന ഈ സമീപനത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമോ എന്നുള്ളതാണ് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.